ليلة القدر خير من ألف شهر ആയിരം മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദ്ർ അത് വളരെയേറെ പുണ്യമായ രാവാണ് പവിത്രമായ രാവാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ് പക്ഷേ ലൈലത്തുൽ ഖദ്ർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്താണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്താണ് ഈ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ഷഹർ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ നാം ആ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഖദ്റിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ് തനസ്സലുൽ മലായികത്തു വർറൂഹ് അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി വരും റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല ആമിന ബീവിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച റൂഹുൽ അമീനേ മലക് ജിബ്രീൽ അലൈഹിസ്സലാം ആ ജിബ്രീൽ ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ അല്ലാഹുവിനെ മാത്രം അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ് ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന് റബ്ബിന്റെ അനുഗ്രഹം ജിബ്രീലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഈ രാവ് പരിശുദ്ധ റമളാനിന്റെ വിട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ് ഒടുക്കത്തെ പത്തിൽ നിങ്ങളതിനെ തിരയുക എന്നാണ് മുത്തു നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തേഴാം രാവ് എന്ന് കണിശായിട്ടൊന്നും പറയാൻ കഴിയില്ല അതൊക്കെ കൗമുണ്ടാക്കിയതാണ് ചില ഉലമാക്കന്മാരൊക്കെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തേഴാം രാവ് ആകാൻ സാധ്യതയുണ്ടെന്ന് അത്രേ ഉള്ളൂ ഇരുപത്തേഴാം രാവ് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല ഖുർആനില്ല ഹദീസിലില്ല നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഇരുപത്തൊന്നാം രാവോ ഇരുപത്തിമൂന്നാം രാവോ ആണ് ആലോചിച്ച് നോക്കണം ആ ഷാഫി ഇമാമിന്റെ മദ്ഹബിലാണ് നമ്മൾ പക്ഷേ വേറെ കുറെ ഇമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുപത്തേഴാം രാവിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം ഇതെന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത് അത് തന്നെ ഒരു രഹസ്യമാണ് അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ ഇബാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ ഇബാദത്തിലേക്ക് ഇറങ്ങി വരും ഏത് രാവും ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ല ആയിഷ ബീവിയാണ് സിദ്ദീഖിന്റെ ഓമന മകളായ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഭർത്താവ് അള്ളാഹുവിന്റെ റസൂലാണ് ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷ ബീവിയെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് ആയിഷ ബീവി ചോദിക്കുന്നു എനിക്ക് ലൈലത്തുൽ ഖദ്ർ ഇന്നരാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂലെ എന്റെ ഭർത്താവേ എന്നല്ല എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല എന്റെ തവകാന്തനെ എന്നല്ല എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല എന്റെ സാക്ഷാത്കാരമേ എന്നല്ല എന്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല അള്ളാഹുവിന്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു എന്റെ പ്രിയപ്പെട്ട ആയിഷ നീ അങ്ങ് ചൊല്ലണം അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ അല്ലാഹുവേ നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റൂഹുൽ അമീനായ ജിബ്രീലിന്റെ വഹിയെ ഏറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഉപദേശിക്കുകയാണ് ലൈലത്തുൽ ഖദ്ർ ഭാര്യക്ക് പോലും പറഞ്ഞു കൊടുത്തില്ല സ്വകാര്യമായിട്ടെങ്കിലും അത് ഇന്ന രാത്രിയാവും ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എനിക്കത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാൾ തമ്മിൽ ഷണ്ട കൂടുന്നത് ഞാൻ കണ്ടു ചണ്ട കൂടുന്നത് കണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു മറന്നുപോയി ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു വന്നു രണ്ടാളുമ്മൽ തിരക്കൂടുണ്ടപ്പോ ആ വിജ്ഞാനം അല്ലാഹുവിനെ കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖൈറിനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ലൈലത്തുൽ ഖദ്റിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട് ഞാൻ പറഞ്ഞാല് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു തബറാനി ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ഖദ്ർ പ്രശാന്തമായ രാത്രിയിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് രാത്രിക്കൊരു ശാന്തി ഉണ്ടാവും ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം
ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്. അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല. ഉദയസൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽ ഖദറിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം ബുദ്ധിയുള്ളവര്. തബറാനി രേഖപ്പെടുത്തിയ ഹദീസാണ്. വേറെ ഒരു ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ, ലൈലത്തുൽ ഖദർ റമദാൻ 27-നോ 29-നോ ആണ്. അത് വേറെ ഹദീസിൽ വേറെയും കാണും. വേറെ ഒരു ഹദീസിൽ ഇബ്നു മാജാ റഹ്മത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാന്മാർക്കാണ്, നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, നിങ്ങളതിനെ റമദാൻ അവസാനപ്പത്തിലെ 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. പിടുത്തം കൊടുക്കാത്ത ഹദീസ്. 9 ബാക്കിയുള്ളപ്പോൾ, 70 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി, വല്ലവനും ലൈലത്തുൽ ഖദറിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ 10-ലതിനെ അന്വേഷിക്കണം. വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി, റമദാൻ അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. വേറെ ഹദീസ് അഹമ്മദ് ഉദ്ധരിക്കുന്നു, റഹ്മത്തുല്ലാഹി അലൈഹി, ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ റമദാനിലെ ഒടുവിലെ 10-ൽ, അതായത് 25-നും 27-നും 29-നും അന്വേഷിക്കുക. വീണ്ടും അഹമ്മദ് റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട്, ലൈലത്തുൽ ഖദർ റമദാനിലെ 27-ാം രാവിലാണ്. പക്ഷെ അത് കേട്ടിട്ട് 27 വിശ്വസിക്കാനും ഉറപ്പിപ്പിച്ചു പറ്റില്ല. ഇവിടെ വേറെ 21 പറഞ്ഞു, അള്ളാന്റെ റസൂൽ തന്നെയാണ്. അതും ഈ റസൂൽ തന്നെയാണ് 29-ഉം 23-ഉം ഒക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി 21-ാം രാവിനെയും 23-ാം രാവിനെയും പിടിച്ചത്. തിരുമേനിയുടെ സഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്നു, തിരുമേനിയുടെ അനുചരന്മാരിൽ കുറെ പേർ ലൈലത്തുൽ ഖദറിനെ റമദാനിലെ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ഒത്തുവരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ആഴ്ചയില്ലവൻ അതിനെ കാത്തിരിക്കട്ടെ. സഹീഹ് ബുഖാരി. വേറെ ഒന്ന് വീണ്ടും തബറാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദർ നിങ്ങൾ തേടിപ്പിടിക്കുക. റമദാനിലെ 21, 23, 25, 27, 29 എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത്. അള്ളാഹുവിൽ വിശ്വസിച്ചും അവനിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻപാപങ്ങളും പൊറുക്കപ്പെടും. തബറാനി. വീണ്ടും സഹീഹ് ബുഖാരിയിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്നു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ വിശദീകരിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് മുസ്ലിങ്ങളിൽപ്പെട്ട 2 പേർ തമ്മിൽ ഷണ്ട കൂടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരുന്നത്. 2 പേർ ഷണ്ട കൂടിയപ്പോൾ എന്റെ അറിവ് ഉയർത്തപ്പെട്ടു, അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം, നിങ്ങളതിനെ 9-ലും 7-ലും 5-ലും അന്വേഷിക്കുക. സഹീഹ് ബുഖാരി. റമദാനിലെ അവസാന 10-ലെ ഒറ്റയായ രാവുകളിൽ വരുന്ന ലൈലത്തുൽ ഖദറാണ് ഇവിടെ ഉദ്ദേശമെന്ന്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ കുറിച്ചിറങ്ങിയ ആയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ബൈലാവി റഹ്മഹുല്ലാ പറയുന്നു, മുവത്തയിൽ ഇമാം മാലിക് റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു അനീസുൽ ജഹനീർ റിപ്പോർട്ടിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, തിരുദൂതരെ, എന്റെ വീട് വളരെ അകലെയാണ്, അതിനാൽ ആ ഖുർആൻ അവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? ഉപരിത്തിരി വളവ് കാണിച്ചതാണ്. സഹബാക്കളടിയുള്ള സമർത്ഥന്മാരെ പേരെ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞെന്നാളി സ്വകാര്യമായിട്ട്. എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല പള്ളിയിലേക്കൊക്കെ, അതുകൊണ്ടാണ് അങ്ങനെ നിനക്കൊന്ന് പറഞ്ഞെന്ന ഒരു ഒച്ച സൗകര്യമായിരുന്നു പറഞ്ഞു. അപ്പൊ തുറുപ്പ് ഉണ്ടാക്കണ മത്സരത്തിലായിരുന്നില്ല അവര്, ആഹ്റത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള മത്സരത്തിലായിരുന്നു. അതിനാൽ അവർ അവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? അപ്പോൾ തിരുമേനി അരുളി, റമദാൻ 23-നാണ് അത് അവതരിച്ചത്. നോക്കണം, 27-ന് ഉറപ്പിച്ച് പറഞ്ഞതായിട്ട് ഹദീസിൽ കാണുന്നു. അതെ, അള്ളാന്റെ റസൂല പറഞ്ഞത് 23-നാണ് അത് അവതരിച്ചത്. ആകെ കൂടി ഇങ്ങനെ വട്ടം കറക്കണ ഡേറ്റ ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ്, അത് അങ്ങനെ തന്നെ വേണം. എന്തിനാ അങ്ങനെ വെച്ചത്? നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1,000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ അത് സംബന്ധിച്ചാണ്.
അതിന്റെ തഫ്സീർ സൂറത്തുൽ ഖദറിൽ ഒന്നാമത്തെ ആയത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയം നാം അതിനെ, ഇന്നാ നിശ്ചയം നാം, അല്ലാഹു പറയാൻ അൻസൽനാ അൻസല ഇറക്കി, ഹു അതിനെ അതിനെ എതിനെ ഖുർആൻ ഇറക്കി, ഫീ ലൈലത്തുൽ ഖദർ നിർണയത്തിന്റെ രാത്രി, ഖദറിന്റെ രാത്രി അല്ലെ മഹത്വമേറിയ രാത്രി. എന്താണെന്നാണ് താങ്കളെ അറിയിച്ചു തന്ന കാര്യം എന്താണ്, എന്താണ് ലൈലത്തുൽ ഖദർ എന്താണെന്ന് ചോദിക്കാണ്. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ഷഹർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്താണെന്ന് താങ്കൾക്ക് അറിയുമോ എന്ന് ചോദിച്ച ശേഷം പിന്നെ പറയാം, ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ഷഹർ, ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ കൂടുതൽ ഉത്തമമാണ്, അൽഫി ഷഹർ ആയിരം മാസത്തേക്കാൾ, ആയിരം മാസത്തേക്കാൾ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ, ആ രാത്രിയിൽ മലക്കുകളും റൂഹും, റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ നേതാവ് ഇറങ്ങും. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ ബിഇസ്മി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അനുമതിയോടെ, ഇതിന് ഇതിനില്ല ഇതിന് റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ നാഥന്റെ അതായത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി, ഇതിന് റബ്ബിഹിം മിങ്കുല്ലി അം എല്ലാ ബാധം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും ഉള്ള ഉത്തരവുകളുമായിട്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഖദറുമായിട്ട് മലക്കുകൾ ജിബ്രീൽ മലക്കുകളോടൊപ്പം മറ്റു മലക്കുകളോടൊപ്പം ഇറങ്ങി വരും. എവിടെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ ബിഇസ്നി റബ്ബിഹിം മിങ്കുല്ലി അം സലാം, സമാധാനം, എന്താണ് സലാം സമാധാനം, പ്രബോധ ഹിയ അവിടെ എന്താണ് ഹത്താ മത്തുലഇൽ ഫജ്ർ, ത്വല എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ത്വല ത്വല അശംസു എന്താണ് സൂര്യൻ പ്രഭാതം പോട്ടെ, ഇവിടെ തല എന്നുള്ള വാക്കിന്റെ അർത്ഥം ചോദിച്ചത്, അല്ലാതെ നിങ്ങൾ ഇതിന്റെ പരിഭാഷ നോക്കണ്ട, മനസ്സിലാക്കണ്ട. ത്വല എന്ന് പറഞ്ഞാൽ ഉദിച്ചു എന്നാണ്, ത്വല അശംസു സൂര്യൻ ഉദിച്ചു, ഓറുബ അസ്തമിച്ചു, മത്തുല സൂര്യ ഉദയസ്ഥാനം, ഉദയക്കുന്ന ഉദിക്കുന്ന സമയം എന്നൊക്കെ പറയാം. അപ്പം മത്തുല അൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ, ഫജറിന്റെ ഉദയം, ഫജ്ർ സ്വാദിക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫജ്ർ ഒളിവാകുന്നത് വരെ, ഫജ്ർ നമസ്കാരത്തിന് ടൈം ആകുന്നത് വരെ അവിടെ ആ മലക്കുകൾ സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഉണ്ടാവും ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി. കാരണം അത് എന്താണ് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം എന്താണ്, അത് ഖുർആൻ അവതരണം അവതരിച്ച മാസമാണ്, ഖുർആൻ അവതരിച്ച ദിവസം ആ രാത്രി, ആ രാത്രിയാണ് ഖുർആൻ അവതരണം ഉണ്ടായത്. ഇനി ഇതിന്റെ തഫ്സീർ നോക്കാം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തഫ്സീർ ഇബ്നു കസീറിൽ പറയാം, യുഖ്ബിറു തആല അന്നഹു അൻസല ഖുർആന ലൈലത്തുൽ ഖദരി വഹിയ അൽലൈലത്തുൽ മുബാറക അല്ലത്തി ഖാല അല്ലാഹു അസ്സ വജൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അല്ലാഹു സുബ്ഹാനഹു വതആല പറയണത്, അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, ഖദറിന്റെ രാത്രിയിൽ, നിർണയ രാത്രിയിൽ, വഹിയ ആ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അല്ലൈലത്തുൽ മുബാറക, പുണ്യമേറിയ അല്ലെങ്കിൽ അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ട ഒരു രാത്രിയാണ്. അല്ലത്തി ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഫീ ലൈലത്തിൻ മുബാറക, വേറൊരു സൂറത്തിൽ അല്ലാഹു ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് തന്നെ പരാമർശിക്കുന്നുണ്ട്. സൂറത്തു ദുഹാൻ, സൂറത്തു ദുഹാൻ ആ രാത്രി തന്നെയാണ് ഈ രാത്രി ലൈലത്തുൽ ഖദർ. ഇത് ലൈലത്തുൽ മുബാറകാന്ന് സൂറത്തു ദുഹാനിൽ പറഞ്ഞിരുന്നു. ഈ സൂറത്തു ദുഹാനിൽ ആ ഭാഗം വരുന്ന ഭാഗം തുടക്കം തന്നെ ഒന്ന് മുതൽ നാല് വരെയുള്ള ആയത്തുകൾ നോക്കാം. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്ന കുന്ന മുൻദിരീൻ ഫീഹ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ഹാമീം വൽ കിതാബിൽ മുബീൻ,
മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ സ്പഷ്ടമായ സ്പഷ്ടമായ കിതാബ് അൽ കിതാബ് വേദഗ്രന്ഥം തന്നെയാണ് ഇത്. ഇന്ന അൻസൽനാഹു നിശ്ചയം നാം അതിനെ ഇറക്കിയിരിക്കുന്നു. ഫീ ലൈലത്തിൻ മുബാറക അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ. അതെ, ഇന്ന കുന്നാ മുൻദിരീൻ നിശ്ചയം നാം മുന്നറിയിപ്പ് നൽകുന്നവൻ ആകുന്നു. ഇന്ദാർ അന്തരനറ മുന്നറിയിപ്പ് നൽകി, മുൻദിർ മുന്നറിയിപ്പ് നൽകുന്നവൻ. ഇന്ന കുന്ന നിശ്ചയം നാം ആയ ആണ് എന്ത് മുൻദിരീൻ മുന്നറിയിപ്പ് നൽകും. ബഹുവചനത്തിന്റെ സിഗ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അള്ളാഹു തഖ്ദീം സ്വയം ആദരിച്ച് സംസാരിക്കാം, അല്ലാതെ അള്ളാഹു പറയാൻ ഉണ്ടായിട്ടല്ല കേട്ടോ. ഇന്ന കുന്ന മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ഫീഹ ആ രാത്രിയിൽ യുഫ്റഖു വേർതിരിക്കപ്പെടുന്നതാണ്, കുല്ലു അംറിൻ ഹകീം യുക്തമായ എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്ന ഒരു രാത്രി ആണ്, ഖദറിന്റെ രാത്രിയാണ്, അനുഗ്രഹീതമായ രാത്രിയാണ് ഏത് ആ ലൈലത്തുൽ ഖദ്ർ. അത് എന്നാണ് എന്നാണ് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അത് റമദാനിലാണെന്ന് പിന്നീട് നമ്മൾ ഇനി വരുമ്പോൾ മനസ്സിലാവും. അടുത്ത വഹിയ ലൈലത്തുൽ ഖദ്ർ വഹുവ മിൻ ഷഹ്ര റമദാൻ കമാ ഖാല തആല ഷഹ്ര റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇനി അത് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയെ കുറിച്ചാണ് ലൈലത്തുൽ മുബാറക എന്ന സൂറത്തുൽ ദുഹാനിൽ പറഞ്ഞത്. ലൈലത്തുൽ ഖദ്ർ എന്ന് സൂറത്തുൽ ഖദ്റിൽ പറഞ്ഞത് ആ രാത്രി തന്നെയാണ് ലൈലത്തുൽ മുബാറക എന്ന് സൂറത്തുൽ ദുഹാനിൽ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി അത് ഏത് രാത്രിയാണ്, എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് ഷഹ്ർ റമളാനിലാണ് എന്ന് മനസ്സിലാക്കാം. റമളാൻ മാസത്തിലാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്നാണ് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും റമളാൻ മാസത്തിലെ ഒരു രാത്രിയാണെന്ന് മനസ്സിലാക്കാം. എങ്ങനെ? ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ വേറെ സൂറത്തുൽ ബഖറ 185 ആയത്തിൽ അള്ളാഹു പറയാണ് എന്ത് ഷഹ്ർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അഷ്ഷഹ്ര ഫലിസും ومن كان كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم اليسر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ും ബക്കറയിൽ പറയാണ് ഇറക്കപ്പെട്ടു, മജ്ഹൂലാണ് അല്ലേ, ഇറക്കപ്പെട്ടു. അപ്പൊ അത് മഅറൂഫാണ്. ആദ്യത്തെ ജഹല ഇത് അൻസല അല്ലേ, അൻസല മഅറൂഫ്, അള്ളാഹു ഇറക്കി നടത്തം, ഇറക്കി അവൻ ഇറക്കി. ഉൻസില ഇറക്കപ്പെട്ടു, ഉൻസില ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറക്കപ്പെട്ടു. ഫീഹി ആ മാസത്തിൽ, ഏത് മാസത്തിൽ? റമദാൻ മാസത്തിൽ. ഷഹ്ർ റമദാൻ, റമദാൻ മാസം, ഷഹ്ർ റമദാൻ അല്ലദീ എങ്ങനത്തെ മാസമാണ്? ആ റമദാൻ മാസത്തിന്റെ വിശേഷണം പറയണത് ഉൻസില ഇറക്കപ്പെട്ടു. ഫീഹി ആയത്ത് നോക്കണം. ഫീഹി ആ മാസത്തിൽ എന്തിറക്കപ്പെട്ടു? അൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടു. ഉൻസില എന്നതിലെ നായിബ് ഫായിലാണ് ഖുർആൻ എന്നത്. അപ്പൊ അതിന് റഫ് വരണം, അതാണ് ഖുർആനു എന്ന് പറയുന്നത് കേട്ടോ. ഖുർആനാന്നൊന്നും ചുരുക്കാൻ പാടില്ല. ഉൻസില ഇറക്കപ്പെട്ടു, എന്താണ് ഇറക്കപ്പെട്ടത്? ഖുർആൻ. അപ്പൊ ഖുർആനു കേട്ടാ, ഫായിലിനും നായിബ് ഫായിലിനും, ഫായിലിനും നായിബ് ഫായിലിനും ഒക്കെ റഫ് ആണ്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗദർശകം ആയിട്ട്, സന്മാർഗമായിട്ട്. വബയ്യിനാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്നതിനാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. എന്താണ് സത്യവും അസത്യവും വേർതിരിക്കുന്നതിന്? ഫുർഖാൻ എന്ന് പറയും. ഫറഖ്, ഫിർഖ്, ഫിർഖ്, ഫറഖ്, എന്താ വേർതിരിച്ചു. അപ്പോ ഹുദാ, ഹുദൈ, സന്മാർഗത്തിൽ നിന്നും സത്യവും അസത്യവും വേർതിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ, വ്യക്തമായ കാര്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, വ്യക്തമായ കാര്യങ്ങളൊക്കെ നിർവചിച്ചുകൊണ്ട് അത് വിശദീകരിച്ചു കൊണ്ടുള്ള ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ഏത്? ഷഹ്റു റമദാൻ എന്നാണ് അല്ലാഹു പറയുന്നത്. ഫമൻ ശഹിദ മിൻകും, അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും സാക്ഷിയായാൽ എന്ന് പറഞ്ഞാൽ ആ മാസത്തെ നിങ്ങൾ എത്തിച്ചാൽ, ആ മാസത്തെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഷ്ഹ്ർ ആ മാസം, ഫല്യസും ആ മാസം നിങ്ങൾ നോമ്പ് നിൽക്കണം, അല്ലാതെ കുറച്ച് ദിവസമല്ല. ഫല്യസും ഹു ആ മാസത്തിൽ, ആ മാസം തന്നെ നോമ്പ് വെക്കണം ഫുള്ള്, ആ മാസം പൂർണ്ണമായിട്ട്.
പൂർണ്ണമായിട്ടും ഒരു മാസം നോമ്പ് നിർബന്ധമുള്ള മാസം ഏത് മാത്രമുള്ളൂ, അല്ലെങ്കിലും നോമ്പ് നിർബന്ധം ഏത് മാസത്തിലുള്ളൂ, റമദാൻ മാസത്തിൽ. മറ്റു മാസങ്ങളിലെ നോമ്പൊന്നും എന്തല്ല, നിർബന്ധമില്ല. മറ്റു ചില നോമ്പുകളുണ്ട്, അതൊന്നും നോമ്പ് നിർബന്ധമുള്ള. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹദീസില്ലേ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ, നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല, നോമ്പ് റമദാൻ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ രോഗിയാണ്, ഔ അലാ സഫർ, അല്ലെങ്കിൽ യാത്രയിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ക്ലേശം നിറഞ്ഞ യാത്രയാണ്. അപ്പം ചിലപ്പം നോമ്പൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നോമ്പ് യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കാം, നോമ്പ് നിൽക്കാതിരിക്കാം ദീർഘദൂര യാത്രയ്ക്കാണെങ്കിൽ. പക്ഷെ എന്ത് ചെയ്യണം, അപ്പോൾ അതിനെ കണക്കാക്കിയുള്ള എണ്ണം മറ്റു ദിവസങ്ങളിൽ, ഉഹർ മറ്റുള്ള, യൗമിൻ ജമ്മ് അയ്യാം, മിൻ അയ്യാമിൻ ഉഹർ, മറ്റുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, അദ്ദത്തുൻ, അതിന് എണ്ണം കണക്കാക്കിയിട്ട് എത്രയാണോ നോമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത്രയും നോമ്പ് നോറ്റ് വീട്ടണം. മറക്ക പറയണേ, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് യുസ്ര ആണ് ഇഷ്ടപ്പെടുന്നത്, ഉദ്ദേശിക്കുന്നത്. യുസ്ര എന്ന് പറഞ്ഞാൽ എളുപ്പം. വലാ യുരീദു ബികുമുൽ ഉസ്ര, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് എന്തല്ല ഇഷ്ടപ്പെടുന്നത്, ഉദ്ദേശിക്കുന്നത്, ബുദ്ധിമുട്ടല്ല. അപ്പം നിങ്ങളൊരു നോമ്പ് രോഗിയാണെങ്കിൽ അപ്പൊ നോമ്പ് നോക്കണ്ട, പിന്നെ രോഗം ഭേദമായിട്ട് നോമ്പ് മാറ്റാ മതി കേട്ടോ. യാത്രയാണെങ്കിൽ യാത്രയ്ക്ക് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മാറ്റാ മതി. ഇനി യാത്രയിൽ വേണമെങ്കിൽ നോക്കും ചെയ്യാം, അയാൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അയാൾക്ക് നോക്കണമെങ്കിൽ നോക്കാം കേട്ടോ. വലിത്തുക് മിനിൽ ഇദ്ദത, നിങ്ങൾ നിശ്ചിത എണ്ണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് ചെയ്യുന്നത് ചെയ്തു തന്നതിന്, ഹിദായത്ത് ഹദാ, നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചെയ്യുക, പ്രകീർത്തിക്കുക, അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുന്നതിനും, വല അല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ ഉള്ളവർ ആകുന്നതിന്, ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവർ ആകുന്നതിന് വേണ്ടിയും ആണ് ഞങ്ങൾ നോമ്പ് നോക്കേണ്ടത്. ഹിദായത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചതാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അപ്പോൾ അള്ളാഹു നമ്മളെ ഇസ്ലാമിലേക്ക് ഖുർആനിലേക്ക് വഴി നടത്തി, ഹിദായത്ത് നൽകി. അപ്പൊ അതിന് നന്ദി സൂചകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, നോമ്പ് അനുഷ്ഠിക്കണം. കാരണം നമുക്ക് ഹിദായത്തായിട്ട് ഖുർആൻ തന്നിരിക്കുകയാണ്, ഹുദയായിട്ട് ഖുർആൻ അവതരിച്ച് തന്നിരിക്കുകയാണ്. ഏത് മാസത്തിൽ, റമദാൻ മാസത്തിൽ. അപ്പൊ അതിന് നന്ദി സൂചകമായിട്ട് എന്ത് ചെയ്യണം, നോമ്പ് അനുഷ്ഠിക്കണം എന്നർത്ഥം. മനസ്സിലായി? അപ്പൊ റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് ഈ സൂക്തത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് അൽ ബഖറ 185-ാമത്തെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ. ഇനി നമ്മൾ സൂറത്തുൽ ഖദറിൽ നിന്ന് മനസ്സിലാക്കിയത് ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിൽ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ എന്താണ്, ലൈലത്തുൽ ഖദർ റമദാനിലായിരിക്കും, അല്ലെങ്കിൽ റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയെന്ന് ആദ്യം പറഞ്ഞില്ലേ. അപ്പം ലൈലത്തുൽ ഖദർ ഏത് മാസത്തിലായിരിക്കും, റമദാൻ മാസത്തിൽ. അപ്പം റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയതും, റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ എന്ന രാത്രിയിൽ ആണ് ഖുർആൻ ഇറങ്ങിയത്. അത് തന്നെയാണ് സൂറത്തു ദുഹാനിൽ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞതും എന്നാണ് തഫ്സീർ പറയുന്നത് കേട്ടോ. ഖാല ഇബ്നു അബ്ബാസ് വഗൈറു അൻസലല്ലാഹുൽ ഖുർആന ജുംലത്തൻ വാഹിദ മിൻ അല്ലൗഹിൽ മഹ്ഫൂദ് ഇലാ ബൈത്തിൽ ഇസ്സ മിൻ അസ്സമാഇ ദുനിയ ثم نزل نزل مفصلا بحسب الوقائع في 23 سنه على رسول الله صلى الله عليه وسلم ثم قال تعالى معلما للشان ليله القدر التي اختصها بانزال القران العظيم فيها ഇനി എന്താണ് ഇബ്നു അബ്ബാസ് എന്നവർ പറയാണ്. അപ്പോൾ നമുക്കറിയാം ഖുർആൻ ഒറ്റ അടിക്ക് ഇറങ്ങിയതല്ലല്ലോ, പല സാഹചര്യങ്ങളിലാണ് ഖുർആൻ ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടിയത് എത്രാം വയസ്സിലാ, 40-ാം വയസ്സിൽ. നബി എത്ര കാലം വരെ ജീവിച്ചു, 63-ാം വയസ്സ് വരെ. അപ്പം 63-40 കുറച്ച് 23 വർഷക്കാലം ജീവിച്ചു അല്ലേ. അപ്പൊ 23 വർഷക്കാലാണ് ഇസ്ലാമിക പ്രബോധനം നബി നടത്തിയത്. ആ കാലയളവിൽ ഇടക്കിടക്ക് പല പല സന്ദർഭങ്ങളിലായിട്ടാണ് ഖുർആൻ വിവിധ ദശകളിൽ വിവിധ സന്ദർഭങ്ങളിലായിട്ട് അവതരിച്ചതായിരുന്നു ഖുർആന്റെ സൂക്തങ്ങളൊക്കെ അല്ലേ. അത് പിന്നെ അള്ളാഹു പറഞ്ഞതുപോലെയാണ് ക്രോഡീകരിച്ചത്, അതിന്റെ ക്രമമൊക്കെ. ആദ്യം ഇറങ്ങിയ അജനങ്ങൾ ഏതാണ്, ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്നതാണ് അല്ലേ. അപ്പോ ഇബ്നു അബ്ബാസ് എന്നിവർ പറയാണ് ലൈലത്തുൽ ഖദറിന് ഇപ്പം എല്ലാം കൂടെ ഇറങ്ങിയോ. അപ്പൊ അതിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് എന്നിവർ വ്യാഖ്യാനിക്കാം. എന്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഒന്നിച്ച് ജുംലത്തൻ വാഹിദ, ഒറ്റ സ്ട്രക്ചർ ഒന്നിച്ച് ഇറക്കി, എവിടുന്ന്,
മിനൽ ലൗഹിൽ മഹ്ഫൂൽ, അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ രേഖകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇടമാണ് ലൗഹുൽ മഹ്ഫൂൽ എന്നാണ്. അള്ളാഹു സൂക്ഷിക്കപ്പെട്ട, അള്ളാഹു സൂക്ഷിച്ച ഒരു സംഭവമാണ് ഇത്. ലൗഹ് എന്ന് പറഞ്ഞാൽ സ്ലേറ്റ്, പലക എന്നൊക്കെയാണ് അർത്ഥം. പലക. അപ്പൊ അള്ളാഹു രേഖകളെല്ലാം, ഡോക്യുമെന്റ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം, റെക്കോർഡ് ചെയ്ത് ഒരു സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണത്, ലൗഹുൽ മഹ്ഫൂൽ, ഒരു സംഭവമാണത്. ആ ലൗഹുൽ മഹ്ഫൂലിൽ അള്ളാഹുവിന്റെ കലാം ഉണ്ട് അല്ലേ. ആ ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ഖുർആനിനെ അള്ളാഹു എന്ത് ചെയ്തു, ആ ഈ ദുനിയാവിന്റെ ആകാശം, ഒന്നാം ആകാശം, ദുനിയാവിന്റെ ആകാശം ഏതാണ്, ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ അജ്സ എന്ന സ്ഥലത്തേക്ക്, ബൈത്തുൽ അജ്സ എന്നിടത്തേക്ക് അള്ളാഹു ഒറ്റ സ്ട്രെച്ചിൽ ഇറക്കി. അത് ഒരു ലൈലത്തുൽ ഖദറിനാണ്, അത് ഇറക്കിയ രാത്രിയാണത് ലൈലത്തുൽ ഖദർ. എന്നിട്ട് അവിടെ നിന്ന് സമയാസമയങ്ങളിൽ സംഭവങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ച് വചനങ്ങൾ മലക്ക് മുഖേന, ജിബ്രീൽ മുഖേന ആർക്ക് എത്തിച്ചു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഏത് നബി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ 23 വർഷക്കാലത്തെ അവതരണം ഉണ്ടാണ് ഇത് പൂർത്തിയായത്. പക്ഷെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ദുനിയാവിലെ ബൈത്ത്, ദുനിയാവിന്റെ സമാഹായ ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ അജ്സയിലേക്ക് അള്ളാഹു ഒന്നിച്ച് ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ഖദറിന് ആണെന്നാണ് ആരുടെ വ്യാഖ്യാനം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം. പ്രമുഖനായ സ്വഹാബിയാണ് അല്ലേ, മുഫസ്സിറാണ്. ഇനി അടുത്ത് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ നിർണയത്തിന്റെ രാത്രി, ഖദറിന്റെ രാത്രി എന്താണെന്ന് താങ്കൾക്ക് അറിയുമോ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, ലൈലത്തുൽ ഖദർ നിർണയ രാത്രി എന്താണ്, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി ആണ്, അനുഗ്രഹീതമായ രാത്രി, ഉത്തമമായ രാത്രി ആണ്. ഇനി അതിന്റെ വ്യാഖ്യാനം പാല അബു ഇസാ തിർമിദി അന്റെ തഫ്സീർ ഹാദിഹിൽ ആയ എന്നറട്ടെ. ഇനി കുറച്ച് റിപ്പോർട്ടുകൾ ഇതിൽ ഈ തഫ്സീറിൽ പറയുന്നുണ്ട്, തഫ്സീർ ഇബ്നു കസീർ. പക്ഷെ അത് ആധികാരികമല്ല എന്ന് പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തന്നെ പറയുന്നുണ്ട്. അത് അത്ര ആധികാരികമല്ല. അതായത് മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹു ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ ആണ്. അപ്പൊ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാം, അത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗം നമ്മൾ ഒഴിവാക്കാം. ഇനി അടുത്തത് വഖാല ഇബ്നു അബി ഹാതിം ഹദ്ദസന അബൂ സറഅ, ആ ഒരു ഹദീസ്, ഇനി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മുജാഹിദ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ റജുലൻ മിൻ ബനി ഇസ്രായീല ലബിസ സിലാഹ ഫീ സബീലി ഫീസബീലില്ലാഹി അൽഫ ഷഹർ الفشه قال فعجب المسلمون من ذلك قال فانزل الله عز وجل انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من 1000 شهر التي لبس ذلك الرجل السلاح في سبيل الله 1000 شهر اني ابن ابي حاتم مجاهد من ذكرن ഒരു റിപ്പോർട്ട്, ഒരു സംഭവമുണ്ട്. അതിൽ പറയാണ് ഇസ്രായേലിൽ ഒരാൾ ഉണ്ടായിരുന്നു, ഇസ്രായേലിൽ ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം 1000 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹു സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയുധമേതി യുദ്ധം ചെയ്തു, സായുധ സമരം ചെയ്തു, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി അദ്ദേഹം സമരം ചെയ്തു. ആരെ? ഇസ്രായേലിയരിൽപ്പെട്ട, മുഹമ്മദ് നബിയുടെ ഉമ്മത്തല്ല, ഇസ്രായേലിയരിൽപ്പെട്ട ഒരു മഹാൻ, ഒരാൾ, ഒരു വ്യക്തി, മനസ്സിലായത്? അപ്പൊ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് വിവരിച്ചു കൊടുത്തപ്പോ സഹാബാക്കൾക്ക് അജിബ, അവരെന്തായാലും ആ അജബു, അവര് അത്ഭുതപൂറി, അത്ഭുതപൂറി. 1000 മാസം ഇങ്ങനെ അദ്ദേഹത്തിന് എത്ര ഫദുല് കിട്ടും, എത്ര ശ്രേഷ്ഠത കിട്ടും, എത്ര മഹത്വം ഉണ്ടാകും എന്നുള്ള അത്ഭുതപ്പെട്ടു. അപ്പോൾ 1000 മാസത്തേക്കാൾ മഹത്തരമാണ് ഈ ഒരൊറ്റ രാത്രി എന്ന് സൂചിപ്പിക്കുന്ന ഈ വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്തു ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ എത്തി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ലൈലത്തുൽ ഖദർ എന്നൊരു രാത്രി ഉണ്ട് എന്ന വിവരം അറിയിച്ചു കൊടുത്തു. ആ ഒറ്റ രാത്രി ഇബാദത്ത് ചെയ്താൽ ഈ ആൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ 1000 മാസം ആയുധമേന്തിയ അതിനേക്കാൾ പുണ്യം നിങ്ങൾക്ക് കിട്ടും എന്ന് ഉള്ള സന്ദേശമാണ് അതിലൂടെ കൊടുത്തത്, മനസ്സിലായി? وقال ابن جرير حدثنا ابن حميدي എന്ന് പറഞ്ഞിട്ട് അൻ മുജാഹിദ് قال كان في بني اسرائيل رجل يقوم الليل حتى يصبح ثم يجاهد العدو بالنهار حتى يمسي ففعل ذلك 1000 شهر فانزل الله هذه الايه
ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫ് ശഹർ ഖിയാമു തിൽക ലൈലത്തി ഖൈറും മിൻ അമലി ദാലിക റജുൽ അതായത് ഇബ്നു ജറീർ റിപ്പോർട്ട് ചെയ്യുന്നു ഇതേപോലെ തന്നെ സംഭവം തന്നെ സമാനമായ തന്നെ മുജാഹിദിൽ നിന്ന് തന്നെ റിപ്പോർട്ടാണ് എന്ത് ഇസ്രായേലിൽ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യും നേരം പുലരുവോളം യഖൂമു റജുലു ഹത്താ യുസ്ബിഹ നേരം പുലരുവോളം യഖൂമു യഖൂമു നിൽക്കും നിൽക്കും എന്ത് നിൽക്കും വെറുതെ ഇങ്ങനെ നിൽക്കേ അവിടെ യഖൂമു പറഞ്ഞാൽ ഉദ്ദേശിക്കണം എന്താണ് വെറുതെ ഇങ്ങനെ നിൽക്കേ ഖിയാമ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് പള്ളിയിൽ ആവണമെന്നില്ല വീട്ടിലായാലും ഖിയാമാവും എന്താണ് ഖിയാമു ലൈൽ എന്താണ് രാത്രി ആ രാത്രി നിന്ന് നിസ്കരിക്കുക അതാണ് ഇവിടെ യഖൂമു കേട്ടോ അപ്പം യഖൂമുല്ലൈല രാത്രി ഇങ്ങനെ വെറുതെ നിൽക്കല്ല ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കല്ല രാത്രി നിന്ന് നിസ്കരിക്കുമായിരുന്നു ഏതുവരെ ഹത്താ യുസ്ബിഹ എത്ര വരെ സബാഹ് ആ പ്രഭാതമാകുന്നത് വരെ സുമ്മ യുജാഹിദുൽ അദ്വ ബിന്നഹാർ നേരം പുലർന്നാൽ അയാൾ ശത്രുവുമായിട്ട് പോരാടും ഇസ്ലാമിന്റെ ശത്രുക്കളുമായി പോരാടും ഹത്തായുംസി ഏതുവരെ ഹത്തായുംസി മസാജ് ആ വൈകുന്നേരം വരെ പോരാടും അങ്ങനെ അയാൾ 1000 മാസം അങ്ങനെ ചെയ്തു അപ്പൊ അത് സംബന്ധിച്ചാണ് അള്ളാഹു ഇറക്കിയത് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫ് ശഹർ ഈ ഉമ്മത്തിന് അള്ളാഹു ഇറക്കിയ ലൈലത്തുൽ ഖദ്ർ ഉണ്ടല്ലോ അള്ളാഹു നൽകിയ ലൈലത്തുൽ ഖദ്ർ ഖുർആൻ അവതരിച്ച രാത്രി അത് 1000 മാസത്തേക്കാൾ അദ്ദേഹം ആ അമര് ചെയ്ത ആ 1000 മാസത്തേക്കാൾ അതായത് ഒരു രാത്രി ഫുള്ള് നിസ്കരിക്കുന്നു പകൽ പൂർണ്ണമായും ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നു അങ്ങനെയുള്ള ആ മഹാൻ അദ്ദേഹത്തിനേക്കാളും ഇസ്രായേലിലുണ്ടായിരുന്ന മഹാനേക്കാളും ആ മഹാന്റെ വിഭാഗത്തിനേക്കാളും കവച്ചു വെക്കുന്ന വിഭാഗത്താണെന്ത് ഒരൊറ്റ രാത്രി ഈ രാത്രി ബാധിച്ചത് അത്രമാത്രം പുണ്യം ആ രാത്രിക്കുണ്ട് കാരണം എന്താണ് ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് അപ്പൊ അത്രക്ക് മാത്രം അത്രമാത്രം പുണ്യം എന്തിനുണ്ട് ലൈലത്തുൽ ഖദ്റുണ്ട് മാത്രമല്ല എന്തിനുണ്ട് ലൈലത്തുൽ ഖദ്റിൽ പുണ്യം ഉണ്ട് എന്താ ഖുർആൻ ഇറങ്ങി അല്ലേ അപ്പൊ ഖുർആന് അത്രമാത്രം പുണ്യമുണ്ട് وقال ابن ابي حاتم اخبرنا يونس اخبرنا ابن وهب حدثني مسلمة ابن علي عن علي بن اروى قال ذكر رسول الله صلى الله عليه وسلم يوما اربعة من بني اسرائيل عبدوا الله 80 عاما لم يعصوه طرفة عين فذكر ايوب وزكريا وحزقيل بن الاجوز ويوشع بن النون قال فعجب اصحاب رسول الله صلى الله عليه وسلم من ذلك فاعطاه جبريل فقال يا محمد عجبت امتك من عبادة هؤلاء النفر 80 سنة لم يعصوه طرفة عين فقد انزل الله خيرا من ذلك فقر عليه ان انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من 1000 شهر هذا افضل مما عجبت انت وامتك قال فسر بذلك رسول الله صلى الله عليه وسلم والناس معه نو എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നാ ഒരു ദിവസം നാല് ആളുകളെ കുറിച്ച് പറഞ്ഞു ബനൂ ഇസ്രായീലിൽ ബനൂ ഇസ്രായീലിലെ നാല് ആളുകൾ എന്ത് 80 രാത്രി 80 വർഷം 80 വർഷം ഒരു കണ്ണിമ വെട്ടാത്ത സമയം കണ്ണിമ വെട്ടുന്ന സമയം പോലും തെറ്റ് ചെയ്യാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത ഈ നാല് ആളുകളുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു ആർക്ക് സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു അവരൊക്കെ അയ്യൂബ് എന്ന് പറ സക്കരിയ എന്ന് പറ ഹിസ്ഖീൽ ബിനുൽ അജൂസ് എന്ന് പറ യൂഷാ ബിനു നൂൻ എന്ന് പറ ഇങ്ങനെ നാല് മഹത്തുക്കളുടെ കഥ പറഞ്ഞു കൊടുത്തു സംഭവം പറഞ്ഞു കൊടുത്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ 80 വർഷം ആരാധന ഇബാദത്തിലായി മുഴുകിയ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അപ്പൊ സ്വഹാബാക്കൾക്ക് നബിയുടെ സഖാക്കൾക്ക് എന്തായി ഭയങ്കര അത്ഭുതമായി ഇത് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ജിബ്രീൽ അലൈഹി സ്ലാം വന്നിട്ട് പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ ഉമ്മത്ത് നിങ്ങളുടെ സമുദായം നബിയുടെ സമുദായം ഇവരുടെ കഥ കേട്ടിട്ട് അത്ഭുത